പാലാരൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ സ്വർണ ചെവിയുടെ ഉടമ തച്ചിൽ മാത്യു തരകൻ എന്ന ലേഖനത്തിൽ നിന്ന്. ഇന്ന് മെയ് 9 തച്ചിൽ മാത്യു തരകൻ്റെ ഓർമ്മദിനമാണ്. സഭയിൽ അൽമായരുടെ നേതൃസ്ഥാനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സിറോ മലബാർ സഭയിൽ ഭാരതത്തിലെ നസ്രാണി സമൂഹത്തിൽ പ്രഗത്ഭരായ അനേകം അൽമായർ സഭയുടെ വലിയ കരുത്തും ആവേശവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ സുറിയാനി സഭയുടെ ചരിത്രത്തിലും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സമുന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന നസ്രാണി അൽമായ പ്രമുഖനായിരുന്നു തച്ചിൽ മാത്തുത്തരകൻ. സുറിയാനി സഭയുടെ അന്തസത്ത വേണ്ടതുപോലെ തിരിച്ചറിയുകയും ആ സഭയുടെയും അതിൻ്റെ ആരാധനാ ഭാഷയായ സുറിയാനിയുടെയും അസാധാരണമായ വൈശിഷ്ട്യം ബൗദ്ധിക പ്രാധാന്യത്തോടെയും ആത്മീയ അനുഭവത്തോടെയും മാത്തുത്തരകൻ മനസ്സിലാക്കിയിരുന്നു. നസ്രാണി സഭയുടെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വളരെ പ്രഗത്ഭരായ അൽമായർ മുൻനിരയിലുണ്ടായിരുന്നു എന്നതത്രേ. പാശ്ചാത്യ സഭയിൽ അത്രയും നാം കാണുന്നില്ല. ഈ തരുണത്തിലാണ് തച്ചിൽ മാത്തുത്തരകൻ്റെ സ്ഥാനം നാം മനസ്സിലാക്കേണ്ടത്. സഭാസ്നേഹി, സമുദായ സ്നേഹി, സമുദായ പരിഷ്കർത്താവ്, അൽമായ പ്രമുഖൻ, ഉന്നത കുലജാതൻ, സർക്കാരിൻ്റെ ഗുണകാംക്ഷി എന്നിങ്ങനെ തച്ചിൽ മാത്തുത്തരകനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നീളും. അലങ്ങാട്, ഇന്നത്തെ നോർത്ത് പറവൂർ, കുത്തിയത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു. രാഷ്ട്രീയ പിടിപാടുകളും സാമ്പത്തിക ഭദ്രതയുമുള്ള തറവാട്ടിലാണ് 1741 അദ്ദേഹം ജനിച്ചത്. അപ്പൻ തരിയത് തച്ചിൽ മാത്യുവിന് ഏറെ പ്രായമാകുന്നതിന് മുമ്പേ ചരമമടഞ്ഞു. പിന്നീട് മാത്യു ആലപ്പുഴ കേന്ദ്രമാക്കിയാണ് വളർന്നതും പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെട്ടതും. നേതൃത്വ പാഠവും ചെറുപ്പകാലത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ കേരള അന്തരീക്ഷം ഏറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. കേരളം പല നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് നിന്നിരുന്ന കാലമായിരുന്നു അത്. 18-ാം നൂറ്റാണ്ടിലെ നസ്രാണി സമുദായത്തിലെ ഒരു വീരസന്താനം എന്ന നിലയിൽ സുറിയാനിക്കാർക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല. കർദിനാൾ വിശുദ്ധൻ ന്യൂമാൻ ഒരിക്കൽ പറഞ്ഞു, സഭയുടെ വിശ്വാസ പ്രമാണം പാലിക്കുന്നവനെയും തക്ക സമയത്ത് അത് വ്യാഖ്യാനിക്കാൻ അറിയാവുന്നവനെയും എപ്പോഴും അതിനെ കാത്തു സംരക്ഷിക്കാൻ കെൽപ്പുള്ളവനെയുമാണ് അൽമായൻ എന്ന് ഞാൻ വിളിക്കുന്നത്. വളരെ സമഗ്രമായൊരു നിർവചനമാണിത്. മാത്തുത്തരകനെ സംബന്ധിച്ച് ഇത് വളരെ സത്യമാണ്. മാതൃസഭയോടുള്ള സ്നേഹവും വിശ്വസ്തതയുമാണ് സർവപ്രധാന കാര്യമായിട്ട് അദ്ദേഹം കരുതിയത്. തിരുവിതാംകൂറിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 18-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തരകന് ഒരുപോലെ വലിയ സ്ഥാനം ലഭിച്ചു. അപ്പൻ്റെ ഖ്യാതിയും സാമ്പത്തിക ഭദ്രതയും പിൻബലമായിട്ടുണ്ടായിരുന്നു. ശ്രേഷ്ഠനായ വ്യാപാരി, ബുദ്ധിസാമർഥ്യവും വ്യക്തി സാമർഥ്യവും ഒരുപോലെ കൂട്ടിവിളക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു മാത്യു. ട്രേഡർ, വ്യാപാരിക്കും എക്സ്പോർട്ടർക്കും വിദേശത്തേക്ക് ചരക്ക് അയക്കുന്നവൻ, വലിയ സ്ഥാനമുള്ള കാലമായിരുന്നു അത്. അദ്ദേഹം വൻ തുക മുടക്കി തേക്കിൻ തടി കച്ചവടം, സുഗന്ധവ്യഞ്ജന വ്യാപാരം, പുകയില, ഉപ്പ് തുടങ്ങിയവരുടെ കുത്തക അവകാശമെല്ലാം നേടിയെടുത്തു. ആലപ്പുഴ തുറമുഖത്തിന് നല്ലൊരു സൽപ്പേര് നേടിക്കൊടുത്തത് അദ്ദേഹമാണ്. ആലപ്പുഴ തുറമുഖത്തിന് അദ്ദേഹത്തെ മറക്കാനാവില്ല. വലിയ ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റി, മുഖ്യ വിപണിയാക്കി മാറ്റി. കൊച്ചിയിലേക്കും ഈ സ്വാധീനമെത്തുകയും കൊച്ചി തുറമുഖത്തിൻ്റെ വളർച്ചയെ ഇത് സഹായിക്കുകയും ചെയ്തു. ഈ തുറമുഖങ്ങളിൽ നിന്നുള്ള കയറ്റുമതികളെല്ലാം മാത്തുത്തരകൻ്റെ കൈകളിലൂടെ ആയിരുന്നു. ഗവൺമെൻറ്റിലേക്ക് വലിയ തുക വരുമാനമായും സമ്മാനമായും നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. തിരുവിതാംകൂറിലെ ശ്രീ കാർത്തികേയ തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തരകൻ സ്ഥാനം നൽകി ബഹുമാനിച്ചു. കുലീനനായ നേതാവ് എന്ന ബഹുമതിയാണ് ഈ തരകൻ സ്ഥാനത്തിലൂടെ രാജാവ് നൽകിയത്. തിരുവിതാംകൂർ രാജ്യത്ത് ഒരു സ്ഥാനപ്പേരായി നൽകപ്പെട്ടിരുന്നതാണ് തരകൻ സ്ഥാനം. അത് ലഭിച്ചിരുന്നവർ കുലീനന്മാരും പ്രതാപശാലികളുമായിരുന്നു. തിരുവിതാംകൂർ രാജ്യത്തിലെ തന്നെ ഒന്നാം കിട മുതലാളിയായിരുന്നു മാത്തുത്തരകൻ. വിദേശ വ്യാപാരത്തോടുകൂടി കോടീശ്വരനായി. അക്കാരണത്താൽ തന്നെ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായി. നാട്ടുരാജാക്കന്മാർ മിക്കവരും നസ്രാണികളോട് നല്ല അടുപ്പം കാണിച്ചവരാണ്. രാജ്യത്തിനും സമുദായത്തിനും വേഗച്ചിറകുകൾ തീർത്തവനായിരുന്നു തരകൻ. ആലപ്പുഴയുടെ ഖ്യാതി അന്തർദേശീയമായി. ആദർശ ശുദ്ധിയുള്ളവനായിരുന്നു തരകൻ. തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനും സഭയുടെ ആത്മീയ പുനരുത്ഥാനത്തിനും മാത്തുത്തരകൻ ഏറെ ഉപകാരപ്പെട്ടു. ജനങ്ങളുടെ ഇടയിൽ പ്രഥമസ്ഥാനീയനായി. വിപ്ലവാത്മക ചിന്തകളെക്കാൾ മൗലിക ചിന്തകളുടെ ഉടമയായിരുന്നു തരകൻ. നല്ല ദേശീയ ബോധമുള്ള പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ രാജ്യവും സഭയും തമ്മിൽ കിന്നാരം പറയുന്നത് പോലെ ബന്ധമായി. സഭാരംഗത്ത് മനസ്സ് നിറയെ നസ്രാണിത്വം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളതുപോലെ തന്നെ സുറിയാനിക്കാരുടെ ഇടയിലും സമുന്നതമായ സ്ഥാനമുണ്ടായിരുന്നു തരകൻ. സംസ്കൃത ചിത്തനായ
സഭാസ്നേഹിയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ നസ്രാണി ക്രിസ്ത്യാനികൾക്ക് നാട്ടുമെത്രാന്മാരെ ലഭിക്കാൻ വേണ്ടി കരിയാറ്റിൽ യോസഫ് മൽപ്പാൻ, പറയമാക്കൽ ഗോവർണദോർ തുടങ്ങിയവരോടൊപ്പം അക്ഷീണം നിർണയിച്ചു. കരിയാറ്റിയെയും സംഘത്തെയും റോമിലേക്ക് അയക്കുന്നതിനും ഗോവർണദോറായി നിയമിതനായ പറയമാക്കൽ തോമാ കത്തനാരെ ഗോവയിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയതും മാത്തൂത്തരകനായിരുന്നു. ഗോവർണദോർ അച്ഛൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വലങ്കയായി പ്രവർത്തിച്ചതും തരകൻ തന്നെ. സഭാശാസ്ത്രത്തെക്കുറിച്ചും സഭൈക്യത്തെക്കുറിച്ചും തികഞ്ഞ അറിവുള്ളവനായിരുന്നു. സഭാ പൈതൃകങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്തവൻ. ഭാരതത്തിലെ നസ്രാണികളുടെ ചരിത്രവും അവരുടെ പ്രാധാന്യവും പറയമാക്കലിലും സഭയ്ക്ക് തരകനിലും തുടികൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആറാം മാർത്തോമായുടെ പുനരൈക്യത്തിനും സഭൈക്യത്തിനും നെടുനായകത്വം വഹിച്ചതും തരകനായിരുന്നു. 1799 ജൂലൈ 21 തത്തമ്പള്ളിയിൽ നടന്ന പുനരൈക്യ ചർച്ചകൾക്ക് നെടുനായകത്വം വഹിച്ചു. പുനരൈക്യത്തിനു വേണ്ടി ഇത്രയും ആഗ്രഹിച്ച മറ്റൊരു അൽമായിനും സുറിയാനി സഭയിൽ കണ്ടെന്നു വരില്ല. കൂനൻ കുരിശ് വഴി പലതായ സുറിയാനി കത്തോലിക്കരെ ഒന്നിപ്പിക്കാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും പോർച്ചുഗീസ് ഭരണാധികാരികളുടെ എതിർപ്പ് മൂലം വിജയിച്ചില്ല. അങ്കമാലി യോഗ തീരുമാനത്തിനെതിരെ മിഷണറിമാർ രാജാവിനെ സമീപിച്ചപ്പോൾ സുറിയാനിക്കാർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ മാത്തൂത്തരകൻ സഹായിച്ചു. പാറയമാക്കലിന് തരകൻ ഉത്തമനായ കൈക്കാരനായിരുന്നു. ഗവർണറോടെ ആദരവോടെ രാജാവ് ബഹുമാനിക്കുന്നതിന് മാത്തൂത്തരകൻ കാരണമായി. മനസ്സ് നിറയെ നസ്രാണിത്വത്തിൻ്റെ ഉത്തമ വശം കൊണ്ടു നടന്ന തിരുവിതാംകൂറിൻ്റെ ശ്രേഷ്ഠ പൗരനായിരുന്നു തരകൻ. മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമുദായിക സാമൂഹിക സാമ്പത്തിക ഭാഗധേയങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ശത്രുക്കൾ ഒരുമിച്ചു കൂടി. സമുദായത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിച്ച തരകനെതിരായി ശത്രുക്കൾ ഒന്നിച്ചുകൂടി. വെളുത്തമ്പി തളവയും പുത്തൻകൂറ്റുകാരും മിഷണറിമാരും തരകനെതിരെ റെസിഡൻറ്റിൻ്റെ പക്കൽ പരാതി സമർപ്പിച്ചു. മാത്തൂത്തരകൻ ട്രാവൻകൂറിൻ്റെ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കൊമേഴ്സ് മിനിസ്റ്ററായിരുന്നു. ടിപ്പു സുൽത്താനുമായിട്ട് യുദ്ധം നടത്താൻ വലിയ തുക രാജാവിന് നൽകി. പക്ഷേ ഉടനെ തന്നെ വേലുത്തമ്പി വലിയ വിപ്ലവം മെനഞ്ഞെടുത്തു. അങ്ങനെ 1801 വേലുത്തമ്പി ദളവയായി പ്രൈം മിനിസ്റ്റർ. വേലുത്തമ്പി മാത്തൂത്തരകനെ അറസ്റ്റ് ചെയ്യുകയും ചെവി മുറിക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിലേക്ക് വലിയ തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് റെസിഡൻ്റ് മെക്കാളയുടെ ഇടപെടൽ വഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. മാത്തൂത്തരകൻ്റെ ചെവി മുറിച്ച ശേഷം തടവിലിട്ടു. ബാലരാമവർമ്മ തരകന് സ്വർണ്ണ ചെവി സമ്മാനിച്ചു. തരകൻ്റെ സ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടുകയും സർക്കാർ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്ന 15 ലക്ഷം രൂപ കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തരകൻ നിർദ്ധനനായി. കടുത്ത ജയിൽ ശിക്ഷയും കിട്ടി. തരകൻ എല്ലാ പ്രതാപത്തിൽ നിന്നും താഴെപ്പോയി. റെസിഡൻ്റായിരുന്ന മെക്കാളെ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയുടെ പേരിൽ 3000 പുത്തൻകൂർ മെത്രാപ്പൊലീത്തയുടെ പേരിൽ 3000 പൂവരാഹൻ 8% പ്രതിവർഷ പലിശയും ശാശ്വത നിധിയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ചു. തച്ചിൽ മാത്തൂത്തരകന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ തിരുവിതാംകൂർ സർക്കാരോ കൊടുക്കാനുണ്ടായിരുന്നതിൻ്റെ ഒരു അംശമായിരുന്നു ഈ തുക. നിശ്ചിത നിരക്കനുസരിച്ചുള്ള പലിശ യഥാകാലം മുടങ്ങാതെ ലഭിക്കത്തക്കവണ്ണം ബാങ്കുകളിലോ വ്യാപാര കേന്ദ്രങ്ങളിലോ നിക്ഷേപിക്കുന്ന തുകയാണ് വട്ടിപ്പണം. കന്നഡ ഭാഷയിൽ നിന്ന് നിഷ്പന്നമായ വട്ടി എന്ന വാക്കിന് പലിശ എന്നാണ് അർത്ഥം. വർഷം തോറും ലഭിക്കുന്ന പലിശ സമുദായത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ്യം. നസ്രാണി സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ തുകയുടെ പലിശ ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പുത്തൻ കൂറ്റുകാർക്ക് ലഭിക്കേണ്ടതിനെക്കുറിച്ച് പിന്നീട് തർക്കമുണ്ടാവുകയും വട്ടിപ്പണക്കേസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മാത്തൂത്തരകൻ്റെ സഭാത്മകവും സാംസ്കാരികവുമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന അനേകം പഠനങ്ങൾക്ക് ഡോക്ടർ സേവ്യർ കൂടപ്പുഴ, ശ്രീ ജോൺ കച്ചറമറ്റം എന്നിവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. തരകനെ പോലുള്ള അൽമായ പ്രമുഖനെ മറന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനാണ്. മാത്തൂത്തരകൻ എല്ലാ വർഗീയതയ്ക്കും എതിരായിരുന്നു. ഭാരതത്തിൻ്റെ ബഹുസ്വരതയിൽ അഭിമാനം കൊണ്ട വ്യക്തിയായിരുന്നു. മാനുഷികമല്ലാത്തതൊന്നും തരകൻ്റേതല്ലായിരുന്നു. തിരുവിതാംകൂറിനെ ഒരു വലിയ ശക്തിയായ അദ്ദേഹം കണ്ടിരുന്നു. തിരുവിതാംകൂറിലെ സുറിയാനിക്കാരുടെ മഹാനായ കാവലാൾ തന്നെ ആയിരുന്നു തരകൻ. ജനാധിപത്യത്തിന് മാത്രമല്ല മതേതരത്വത്തിനും സാരമായ രീതിയിൽ പരിക്കേൽക്കുന്ന ആധുനിക കാലത്ത് മാത്തൂത്തരകനെപ്പോലെ ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ നിന്ന് നാം പാഠം പഠിക്കേണ്ടതുണ്ട്. മാത്തൂത്തരകൻ തിരുവിതാംകൂർ എന്ന രാഷ്ട്രഗാത്രത്തെയും സുറിയാനി കത്തോലിക്കർ എന്ന സഭാഗാത്രത്തെയും വളർത്തിയവനാണ്. തരകൻ്റെ സഭാസ്നേഹം പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് സീറോ മലബാറുകാർ മാറേണ്ട കാലം കഴിഞ്ഞു.
തിരുവിതാംകൂർ ഒരു തരത്തിലുമുള്ള ജീർണതയിലേക്കും വഴുതി വീഴരുതെന്ന് തരകൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. തരകന്റെ സഭാസ്നേഹത്തിന് ഒരിക്കലും മരണമില്ല. അദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് ദേവാലയങ്ങൾ പണിതു തന്നിട്ടുണ്ട്, തൈക്കാട്ടുശ്ശേരിയിലും പെട്ടയിലും. നസ്രാണിത്വത്തിന്റെ ഒരു തെളിനീർ കയമാണ് തരകൻ. സഭാസ്നേഹവും ചരിത്രബോധവുമുള്ള കുറെ പേർ ഭാഗ്യവശാൽ നമുക്ക് വളർന്നു വരുന്നുമുണ്ട്. അവർ ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച അന്മായ പ്രമുഖരുടെ പ്രവർത്തനങ്ങളുടെ ഒരു പുനർവായന നടത്തട്ടെ. ഭാരതത്തിലെ നസ്രാണികളുടെ ചരിത്രം ഇനിയും നാം പഠിക്കണം. പ്രത്യേകിച്ചും ഇവിടെ അന്മായർ വഹിച്ച പങ്കിനെ കുറിച്ച് ചരിത്രമാണ് എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് സത്യത്തിലേക്കും ഐക്യത്തിലേക്കും എത്തിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ചും യക്കുമനസത്തെക്കുറിച്ചുമുള്ള ആധികാരികമായ പഠനം വഴി മാത്രമേ സമഗ്ര സ്വഭാവമുള്ള ഒരു നസ്രാണി സഭാവിജ്ഞാനീയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ.